നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 139 വർഷം പ്രായമായ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നമ്മൾ ഇപ്പോഴും ഭയത്തോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചോർച്ച, ഈ ചോർച്ച കണ്ടെത്തിയിട്ട് ഇന്നേക്ക് 60 തികയുകയാണ്. അന്ന് തുടങ്ങിയ ആശങ്കയാണ് ഇന്നും തുടരുന്നുകൊണ്ടിരിക്കുന്നത്. 1964 അണക്കെട്ടിൽ ചോർച്ച കണ്ടു തുടങ്ങിയതിനെ തുടർന്നാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ജനശ്രദ്ധയിൽ വരുന്നത്. പിന്നീട് വിശദമായ പരിശോധന നടത്തി, സുരക്ഷാ നടപടികൾ വേണ്ട എന്നാണ് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് അന്നത്തെ കേരള സർക്കാർ കേന്ദ്ര ജലകമ്മീഷന്റെ അഭിപ്രായം ചോദിച്ചിരുന്നു. കമ്മീഷൻ നിയോഗിച്ചു. കേന്ദ്രത്തിലെയും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ 1964 April 10 അണക്കെട്ടിൽ പരിശോധന നടത്തി. ഇത്തരം സുരക്ഷാ പരിശോധന 1978 November 9 1979 November 23 നടത്തി. അന്നത്തെ രൂപകൽപ്പന നിബന്ധനകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അണക്കെട്ട് സുരക്ഷിതമല്ലെന്നായിരുന്നു കണ്ടെത്തൽ. ബലക്ഷയമുണ്ട്. അണക്കെട്ടിന്റെ പൂർണ്ണ ജലനിരപ്പ് 152 അടിയാണെങ്കിലും ബലക്ഷയം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് 3 ഘട്ടമായി 136 അടി വരെയായി താഴ്ത്തുകയായിരുന്നു. അതിനിടെ തമിഴ്നാട് അണക്കെട്ടിനോട് ചേർന്ന അരമതിൽ കെട്ടി. 1979 November 25 ചേർന്ന യോഗത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥർ തീരുമാനിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല. തമിഴ്നാടിന്റെ ഈ നടപടി അന്ന് ചോദ്യം ചെയ്യാതിരുന്നതാണ് കേരളത്തിന് പറ്റിയ വീഴ്ച. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടുകളിൽ പോലും ചോർച്ചയുണ്ട്. മുല്ലപ്പെരിയാറിലെ ചോർച്ച അതിനേക്കാൾ കുറവാണെന്നാണ് തമിഴ്നാടിന്റെ കണക്കുകൾ. ഈ കണക്ക് സംശയമുണ്ടാക്കുന്നതാണ്. ഒരേ ഭാരമുള്ള മേഴ്സിനറി ഭാരാശ്രിത അണക്കെട്ടുകളിൽ പോലും ഇതിനേക്കാൾ അധികം ചോർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് 139 വർഷം പിന്നിട്ട ചുണ്ണാമ്പും സുർക്കിയും കല്ലും ഉപയോഗിച്ചുണ്ടാക്കിയ ഈ അണക്കെട്ടിൽ ഇത്ര കുറഞ്ഞ ചോർച്ചയുണ്ടാകുന്നത്? വരാനിരിക്കുന്ന സമഗ്ര സുരക്ഷാ പരിശോധനയിൽ കേരളം ഈ ആശങ്ക പങ്കുവയ്ക്കും. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പൊതുവായ അവസ്ഥ കാഴ്ചയിൽ തൃപ്തികരമാണെന്നാണ് മേൽനോട്ട സമിതി പറയുന്നത്. 2024 June 13 സമിതി അവസാനമായി പരിശോധന നടത്തിയത് എന്നും ഡീൻ കുര്യാക്കോസ് എംപിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര ജലശക്തി മന്ത്രി CR പാണ്ഡിയിൽ അറിയിച്ചു. എന്നാൽ മേൽനോട്ട സമിതിയുടെ കണ്ടെത്തൽ ഖേദകരമാണെന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. 2023 April സുപ്രീംകോടതി വിധി അനുസരിച്ച് മേൽനോട്ട സമിതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ ലയിപ്പിക്കേണ്ടതാണ്. ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ട് വ്യക്തമായ മറുപടി നൽകാത്തതും ഖേദകരമാണ്. അതിനാൽ മേൽനോട്ട സമിതിയെ ഡാം സുരക്ഷാ അതോറിറ്റിയിൽ ലയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങി മുല്ലപ്പെരിയാർ സമരസമിതി രംഗത്ത് വരികയാണ്. 129 വർഷം തികയുന്ന October 10 മത സാമുദായിക സാമൂഹിക സംഘടനകളുടെ സഹകരണത്തോടുകൂടി സംസ്ഥാനം 129 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് തിരുവോണ ദിവസവും മുല്ലപ്പെരിയാർ സമരസമിതി ഉപ്പുതുറയിൽ നടത്തിയ കൂട്ട ഉപവാസത്തിലാണ് പ്രഖ്യാപനം. അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച അവകാശം കേരളത്തിന് കൂടി ഉറപ്പാക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് നിവേദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. അണക്കെട്ടിന്റെ ദുർബലാവസ്ഥ സംബന്ധിച്ച ആശങ്കകൾ ഉപവാസത്തിൽ പങ്കെടുത്ത സംഘടനാ നേതാക്കൾ പങ്കുവച്ചു. സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ അനുകൂല നിലപാട് കേരളം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു.